ഹോട്ടൽ മുറിയിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം. ഒരു 5 മിനിറ്റ് ഇമകട്ടാതെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു. നീ ഇങ്ങോട്ട് വന്ന ആരെങ്കിലും കണ്ടായിരുന്നോ? അരിച്ചില്ല. അരിച്ചില്ല അല്ല, അറിയില്ല. അരി ഇല്ല. ഈ നിമിഷത്തിന് വേണ്ടിയല്ലേ ഇത്രയും നാൾ കാത്തിരുന്നതെന്ന്? ഹലോ, മുണ്ടാപ്പൂച്ച കാത്തു കാത്തിരുന്നു. നല്ല കല തന്നെ നോക്കി ഉടച്ചല്ലേ കൊച്ചേ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര? അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോവും. ഇവനെന്താ ലോട്ടറി അടിച്ച? ആകാൻ സാധ്യത ഇല്ലായ്മ കുറവില്ലാതില്ല. ഇതൊരു അവസരമാണ്. അവളിപ്പോ നിന്നെ തേടി ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് സംഗതികൾ പോയില്ലേ? അയ്യോ, മോൾ എന്തിനാ ഇങ്ങനെ പ്രാകൃതമായ രീതിയിൽ കഷ്ടപ്പെടുന്നത്? சொல்லுங்க. വന്ന വിഷയം എന്താ? എന്നമ്മോ മറക്കരീങ്ക. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. യമുന റാണിയായിട്ട് സംസാരിച്ചിരിക്കാലോ എന്ന്. ഇവിടെ തന്നെ പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെയായിരുന്നു? എനിക്കൊരു പേടിയുമില്ല. എന്തിനാ പേടിക്കുന്നത്? ശോഭക്ക് പേടിയുണ്ടോ? ആഞ്ജനേയ, ഈ ഭക്തനെ കൺട്രോൾ തരില്ലേ? ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. എനിക്കൊരു അമ്മയുടെയും അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം വാത്സല്യം വേണേ. ഇയാൾക്ക് എന്തിന്റെ കേടായത്? നിനക്ക് ഞാൻ വെച്ചിട്ട് അമ്പടി, നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല അല്ലേ? വേണ്ട, ഞാൻ തൊട്ടുതരാം. അവര് തമ്മി തമ്മിൽ തൊടാനുള്ള മത്സര. എന്നാ കാതൽ കിസ് ടൈറ്റാനിക് മാതിരി ഇരുന്നേ. ആഹാ, മുടുക്കനായിപ്പ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? നിനക്കും സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഉള്ളത് പറയാലോ, എനിക്ക് നേരിട്ട് സംസാരിക്കാൻ ഇത്തിരി വൈ ക്ലബ് ഉണ്ട്. ഗുഡ് ബോയ്. വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ഇനി രണ്ടിലൊന്നറിയാതെ ഞാൻ പോവില്ല. ഈ രണ്ടിലൊന്ന് എന്ന് പറഞ്ഞത് നിന്റെ മരണം. എന്നെ സമ്മതിക്കണം. ഏതോ പെൺകുട്ടി വിളിച്ചിട്ടെ സുഖാണോ സുഖാണെന്ന് ചോദിക്കുക. സുഖം വേണോ സുഖം വേണോ എന്ന് ചോദിച്ചില്ലല്ലോ. ഓ, എത്ര കിലോമീറ്റർ ഞാൻ പിടിച്ചെന്നതാ. ആ റൊമാൻറ്റിക് ആയതാ കുഴപ്പമായത്.